ഹായ് കൂട്ടുകാരി, നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് കസ്റ്റാർഡ് മിക്സ്, അതാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. ഇത് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കണത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് നോക്കണം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമുക്കത് പൊടിയെടുത്ത് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ അവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് നമ്മൾ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാല് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് പഞ്ചസാര 3 ടീസ്പൂൺ പഞ്ചസാര, വലിയ സ്പൂണിനല്ല ചെറിയ സ്പൂണിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും കൂടിയും ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ പാലിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ അടുത്ത് റെഡിയാക്കാം. നമ്മൾ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു ഈ ഇതിന് 3 ടേബിൾ സ്പൂൺ ഇതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാലിൽ കലക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് കട്ടായിപ്പോവും. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. അതിന് ശേഷം വേണം നമ്മളത് പാലിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്ക് ഇതാക്കിയെടുക്കാം. ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നമ്മളിത് ഇതാക്കിയെടുത്തിട്ടുണ്ട്. ഇതായി ഒരു രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാലിവിടെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അതിൽ പാലിൽ ഒഴിച്ചു കൊടുക്കാം. പാലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയത് കുറുക്കിയെടുക്കാം. പാലിൽ ഒഴിച്ചപ്പോൾ തന്നെ പാലൊന്ന് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതായത് ചെറിയ സ്പൂണിന് ഈ സ്പൂണിന് 1 ടീസ്പൂൺ നെയ്യ് നൂണി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ടിയിൽ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്നുകൂടി നമുക്ക് കുറുകി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വയ്ക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കവർ ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലോ വെച്ചിട്ട് നമുക്കത് തണുക്കാൻ വയ്ക്കാം. ഇതുപോലെ അത് അങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് തണുക്കാൻ വെക്കണത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇതവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. നമ്മൾ ഒരു ആപ്പിൾ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഗ്രാനൈറ്റ് ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നന്ത്രപ്പഴം, പിന്നെ നമുക്ക് മുന്തിരി ഉപയോഗിക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം. അപ്പം ഞങ്ങൾ ഈ 3 ഫ്രൂട്ട്സ് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ ബദാമും
അണ്ടിപ്പരിപ്പും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തന്നെ മതി, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിതിൽ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റുള്ള വിഭവമാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം.